حافظ على سنن وآثار روت مأثورة من خير من جاء مرسلا. എന്തിനാണ് മോനെ നീ ഇൽമ പഠിക്കുന്നത്? ആ ഇൽമിലൂടെയാണ് ലോകത്തിന്റെ നേതാവ് റഹ്മത്തുൽ ആലമീൻ മദീനയുടെ മന്ദമാരുതൻ, മനസ്സകത്തിലെ മാണിക്ക കൊട്ടാരത്തിലെ പുണ്യവാളൻ, ലോകത്തിന്റെ മുഴുവനും അനുരാഗത്തിന്റെ ആത്മഗാന്ധങ്ങളെ ആവഹിച്ച് ലോകത്തിന്റെ മുഴുവനും ആത്മാവിന്റെ നിധി പകർന്നുകൊടുത്ത നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൃത്യമായി ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയാണ് മോനെ നീ വിജ്ഞാനം നേടുന്നവനായി മാറേണ്ടത്. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? ദർറാസെ പൂച്ചോ നബി കാക്കറം. മോനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങളെയും മൂല്യങ്ങളെയും ലോകത്തിന്റെ ഓരോ കണികകളോടും ചോദിക്കുക. എല്ലായിടത്തും ഹബീബാണ്, എല്ലായിടത്തും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രമായ മൂല്യങ്ങളുടെ മഹിത ഭാവങ്ങളാണ്. زبان جب تلک ہے یہی آرزو ہے, زبان جب تلک ہے تیری جستجو ہے, تمنا ہے تیری اگر ہے تمنا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുരാഗത്തിന്റെ അരുണ പ്രപഞ്ചത്തെ ഏറ്റുവാങ്ങാനുള്ള നിയോഗമാണ് ഇൽമിലൂടെ നമ്മൾ നേടിയെടുക്കുന്നത്. ഹാഫിള് അലാ സുനനിൻ വാസാരിൻ റവത്. മോനെ, കാൽപ്പാടുകളെയും ചര്യകളെയും നീ പാലിക്കണം. മർഭസൂറത്തൻ ഖൈരി മൻജാ മുർസല. അല്ലാഹു തആല റസൂലായി അയച്ചവരിൽ ഏറ്റവും ഉന്നതരായ നമ്മുടെ മുഴുവനും കൽബിന്റെ രാജാവ് മുഹമ്മദുർ റസൂലുള്ളാഹി. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബി വസല്ലമ തങ്ങളെ അറിയണം. ആ കാൽപ്പാടുകളെ ഏറ്റുവാങ്ങണം. കാരണം ലോകമാകമാനം അങ്ങ് പരിശോധിച്ചു നോക്കിയാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യമാണ്. അതെങ്ങനെ പറയണോ എന്ന് എനിക്കറിയില്ല. അല്ലാഹു തആല ഫസ്റ്റ് റീസൺ ആയി വെച്ചിട്ടുള്ളത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ലോകത്തിന്റെ സൃഷ്ടിപ്പിന്റെ നിമിത്തമായി ദ ബേസിക് കോസ് ഓർ റീസൺ, അടിസ്ഥാന കാരണമായി അല്ലാഹു തആല വെച്ചത് ലൈറ്റ് ഓഫ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറാണ് നൂറുൽ ബിദായാതി വലൗ നിഹായാത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഇനിയോ ആദ്യത്തെ പ്രവാചകനും ആദ്യ മനുഷ്യനുമായ ആദം അലൈഹിസ്സലാം. ആദ നബി അലൈഹിസ്സലാം നോക്കുമ്പോ അതാ സ്വർഗത്തിന്റെ മുഴുവൻ കമാനങ്ങളിലും കവാടങ്ങളിലും മക്തൂബുൻ അലൈഹ മുഹമ്മദുർ റസൂലുള്ളാ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുകൾ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് ഒരു സമീപന പ്രശ്നമുണ്ടാകുമ്പോ ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാം പരിഹാരമായി കാണുന്നതോ തവസ്സല ബീ ആദമോ. ആദ നബി അലൈഹിസ്സലാം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇടതേട്ടം നടത്തുന്നു, മധ്യവർത്തിയായി വെക്കുന്നു. അപ്പൊ ലോകത്തിന്റെ ഉൽപ്പത്തിയുടെ ആദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറ്. ആദ നബി അലൈഹിസ്സലാം വന്ന് നോക്കുമ്പോൾ എല്ലായിടത്തും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര്. ആദൻ നബി അലൈഹിസ്സലാമിൽ നിന്ന് ഒരു സമീപന പ്രശ്നമുണ്ടാകുമ്പോൾ പരിഹാരമായി കാണുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. ഇനി ആ ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ പ്രവാചകന്മാരും അവിടവിടെയുള്ള സമുദായത്തിന്റെ മുമ്പിൽ വിളിച്ചു പറഞ്ഞു, ഒരു നബി വരാനുണ്ട്,
എന്നാൽ ആരാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്? മുഹമ്മദുർ റസൂലുള്ളാഹി സലാത്തിന്റെ ഓളിയും പോരാ, മുഹമ്മദുർ റസൂലുള്ളാഹി. എല്ലാ പ്രവാചകന്മാരും അതത് കാലങ്ങളിൽ വിളിച്ചു പറഞ്ഞു മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏലാൻ ചെയ്തു, അനൗൺസ് ചെയ്തു. എല്ലാ പ്രവാചകന്മാരും ചെയ്തു എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതാത് കാലങ്ങളിൽ പറഞ്ഞു. ചില നിവേദനങ്ങളിൽ കാണാം, ഓരോ പ്രവാചകന്മാരും അവർക്ക് ശേഷമുള്ള നബിയെയും അന്ത്യപ്രവാചകരായ പുണ്യപ്രവാചകരെയും അനൗൺസ് ചെയ്തിട്ടാണ് ഓരോ പ്രവാചകന്മാരും ഇവിടെ ദഅവത്ത് നടത്തിയത്. മാത്രമല്ല, ഇമാം ബൂസൈരി പറയട്ടെ, വകുല്ലുഹും മിൻ റസൂലില്ലാഹി മുൽതമിസു ഉർഫം മിനൽ ബഹരി ഔ റഷ്ഫം മിനൽ ദിയമി വവാഖിഫൂന ലദൈഹി ഇൻദ ഹദ്ദിഹിമി മിൻ നുഖതതിൽ ഇൽമി ഔ മിൻ ശക്ലതിൽ ഹികമി. പരിജ്ഞാനത്തിന്റെ പാരാവാരമായ പുണ്യനബി ഉദയമായപ്പോ ഉലിദൽ ഹുദാ ഫൽ കൈനാതു ളിയാഉ വഫമു സമാനി തബസ്സുമുൻ വസനാഉ അർറൂഹു വൽ മലഉൽ മലായികു ഹൗലഹു ജിബ്രീലു റവാഹുൻ ബിഹാ ഗദ്ദാഉ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉദയം വന്നപ്പോഴേക്ക് ലോകമാകമാനം പ്രദീപ്തമായി പ്രകാശപൂരിതമായി. അങ്ങനെയുള്ള മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിന് മുമ്പ് ലോകത്തെ മുഴുവനും പല രീതിയിലുള്ള പ്രചരണങ്ങളാണ്. എല്ലായിടത്തും ഘോഷേ ഘോഷേ മേ ജാൻതേ ഹേ ഹമാരേ ആകായേ നാംദാർ തശ്രീഫ് ലാ രഹേ ഹേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും അനൗൺസ്മെന്റ്. വിശാലമായി ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു. വന്നിട്ട് ലോകത്ത് മുഴുവനുമോ ഓരോ പ്രവാചകനും ഓരോ പ്രവിശ്യയിലെ നേതാക്കളാണ്. അല്ലാഹുവിന്റെ ഹബീബോ ഖാതമൻ നബീൻ റഹ്മത്തുൽ ലിൽആലമീൻ. ഇനി ഒരു പ്രവാചകൻ വരാനില്ല. അവിടുന്ന് ഒട്ടകത്തിന്റെ ചാട്ടം കണ്ട് കവിത എഴുതിയ നാടോടിക്കവികളായ അറബികൾ മുതൽ നാനോ ടെക്നോളജിയുടെ മോഡേൺ യുഗത്തിലെ പുതിയ സന്താനങ്ങൾ മുതൽ ഇനി വരാനുള്ള പുതിയ പുതിയ ലോകത്തെ മുഴുവൻ ആളുകൾക്ക് ഉപാസിക്കാൻ പറ്റുന്ന നേതാവാണ് ഖാതമൻ നബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലായിടത്തുമുള്ള എല്ലാ യുഗത്തിന്റെയും നേതാവ്. ലോകത്തിന് മുഴുവനും കാരുണ്യം അള്ളാഹു എന്തിന്റെയൊക്കെ ഉടമയാണോ അതിന് മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരുണയാണ്. അങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇനി നമ്മൾ മരിക്കാൻ അഞ്ചു നേരവും പള്ളിയിൽ നിന്ന് വിളിച്ചു പറയുന്നു മുഹമ്മദുർ റസൂലുള്ളാഹ്. ജനിച്ചു വീണാലുടനെ കാതിലേക്ക് കേൾക്കുന്നു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇനി ഇതെല്ലാം കഴിഞ്ഞ് മരിക്കാൻ നേരമോ ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹ് ഖബറിൽ കൊണ്ട് വെച്ചു കഴിഞ്ഞാലോ മലക്കുകൾ ചോദിക്കുന്നു ഈ റസൂലുള്ളാഹിനെ അറിയുമോ? ഇനി അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് പരലോകത്ത് വന്നാലോ ആദ്യം ശഫാഅത്ത് ചെയ്യുന്ന നേതാവ്, എല്ലാവരും ഓടിയെടുക്കുന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇനി പരലോകത്തെ ശുപാർശ ചെയ്ത് കഴിഞ്ഞാൽ തോത്രപതാകയും വഹിച്ച് അവിടുന്ന് പൂങ്കാവനമാകുന്ന സ്വർഗത്തിലേക്ക് ആളുകളെ നയിക്കുന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. സ്വർഗത്തിൽ ചെന്നാൽ ഏറ്റവും ടോപ്പ് ആൻഡ് ജനിത്തിൽ നിൽക്കുന്ന നേതാവ് മുഹമ്മദുർ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ലോകത്തിന്റെ ഉൽപ്പത്തിയുടെ മുമ്പ് മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇടപെടാത്ത ഒരു ഘട്ടവും ഇല്ല.
അത് മാത്രം എത്ര ദിവസം പറയാനുള്ള വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര വലിയ ബന്ധമാണ് ഈ ലോകത്തോട്, എത്ര വലിയ ബന്ധമാണ് അല്ലാഹുവിന്റെ മഖ്ലൂഖിനോട്, അല്ലാഹു എത്ര വലിയ പദവിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയത്. അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾ എട്ടു രീതിയിൽ അംഗീകരിക്കുകയും നാലു രീതിയിൽ സമ്മതിക്കുകയും ചെയ്താൽ അപ്നെ മഹബൂബ് കോയേ ഖുദാനേ കഹാ ആസ്മാ കീ തറഫ് യോ തരേ ദേഖ്നാ തൂ ജോ ചാഹേ തോ ഖിബ്ലാ ബദൽ ജായേഗാ ജോ ഹേ തേരീ റസാ വോ ഹേ മേരീ റസാ ജോ ഹേ തേരീ റസാ വോ ഹേ മേരീ റസാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനമേതാണ്? അപ്നെ മഹബൂബ് കോയേ ഖുദാനേ കഹാ. മഹബൂബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു അരുളുകയാണ്, അല്ലയോ പുണ്യ നബിയെ, വാനലോകത്തേക്കൊന്ന് കണ്ണയച്ചാലും അവിടുന്ന് തങ്ങൾക്ക് വേണമെങ്കിൽ തൂ ജോ ചാഹേ തോ ഖിബ്ല ബദൽ ജായേഗാ, തങ്ങളുടെ താൽപര്യം മാനിച്ച് ഖിബ്ല മാറ്റി തന്നേക്കാം. ജോ ഹേ തേരീ റസാ വോ ഹേ മേരീ റസാ. എന്താണോ തങ്ങളുടെ തൃപ്തി അതാണ് നമ്മുടെയും തൃപ്തി. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അല്ലാഹുവിന്റെ ഹബീബും അല്ലാഹുവും തമ്മിലുള്ള ബന്ധം ഇതാണ്. ഞാൻ നീട്ടി ഒരു വിഷയത്തിലേക്കും കടക്കുന്നില്ല. എന്റെ മുസ്ലിം ചെറുപ്പക്കാരോട് പറയട്ടെ, മോനെ നമുക്ക് പിൻപറ്റാനുള്ളത് സിനിമാ നടന്മാരല്ല, നമുക്ക് സ്നേഹിക്കാനുള്ളത് ഏതെങ്കിലും ഒരു സിനിമാ നടിയല്ല, നടനല്ല, ഒരു സ്പോർട്സ് താരമല്ല, മറ്റേതെങ്കിലും മേഖലയിലുള്ള ആളുകളല്ല, നമുക്ക് ഏറ്റുവാങ്ങാനുള്ള നേതാവാരാണ്? മനസ്സകത്തിന്റെ നിത്യശോഭയായ മദീനയിലെ നിറപ്രഭയായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നത് വരെ നമ്മുടെ ഈമാൻ ഈമാനല്ല മോനെ. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രേമിക്കണം. എത്രയാണ് പ്രേമിക്കേണ്ടത്? ലോകത്തുള്ള എല്ലാത്തിനേക്കാളും വലുത് അന്നബിയു ഔലാബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, അവരവരുടെ ആത്മാവുകളെക്കാളും കടപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നിങ്ങളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിമാർ മുസ്ലിം ലോകത്തിന്റെ ഉമ്മമാരാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാവരെക്കാളും ഇഷ്ടപ്പെടുന്നത് വരെ നമ്മുടെ ഈമാൻ ഈമാനല്ല. എന്റെ മുസ്ലിം ചെറുപ്പക്കാരാ, എന്റെയും നിന്റെയും മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ലോകത്തിന്റെ നേതാവ് റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങേറ്റത്തെ മഹബ്ബത്ത് വേണ്ടേ മോനെ? നിന്റെ പാൻസിന്റെ നീളം ആരാ പറഞ്ഞു തന്നത്? അത് കഴിഞ്ഞ സിനിമയിലെ മോഡലാണ് മുസ്ലിയാരെ. നിന്റെ ഹെയർ സ്റ്റൈൽ എവിടുന്നാണ്? അത് കഴിഞ്ഞ ഏറ്റവും പ്രസിദ്ധിയുള്ള സിനിമയിലെ നടന്റെ സ്റ്റൈലാണ് മോനെ. അങ്ങനെ മാറേണ്ടവരല്ല നമ്മൾ. നമുക്കൊരു കൃത്യമായ നിലപാടുണ്ട്. അതാരുടെ നിലപാടാണ്? എന്റെയും നിങ്ങളുടെയും സ്വർഗത്തിന്റെ നേതാവ്, ലോകത്ത് നന്മയുടെ രാജാവ് മുഹമ്മദുർ റസൂലുള്ളാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെക്കണം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രേമിച്ചു പ്രേമിച്ച് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ലയിക്കുമ്പോഴാണ് നാം യഥാർത്ഥ മുഅ്മിനായി മാറുന്നത്. മോനെ, നമ്മുടെ ഭാഷ റസൂലുള്ളാഹിക്ക് ഇഷ്ടമുള്ള ഭാഷയാകണം.
നമ്മുടെ വേഷം ഹബീബിന് ഇഷ്ടമുള്ള വേഷമാകണം. അതിനു വേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകളെ പിൻപറ്റലാണ്. നമ്മുടെ കയ്യിൽ പണമുണ്ട്, സ്ഥാനമുണ്ട്, മാനമുണ്ട്. നമ്മൾ ഇന്ന് പുതിയ പുതിയ ലോകത്തേക്ക് പോവുകയാണ്. രക്ഷിതാക്കളെ, നമ്മുടെ വീട്ടിൽ നിന്ന് നബിതങ്ങളെ പരിചയപ്പെടാനുള്ള സാഹചര്യം നഷ്ടപ്പെട്ടു പോയപ്പോഴാണ് നമ്മുടെ പെൺമക്കള് കലാലയത്തിന്റെ മുറ്റത്ത് നിന്ന് ഏതവന്റെ എങ്കിലുമൊക്കെ കൂടെ ചാടിപ്പോയത്. മതം നോക്കിയും നോക്കാതെയും ഒക്കെ നമ്മുടെ പെൺകുട്ടികൾ വഴികേടായി പോകുന്നുണ്ട് പല നാട്ടിലും. കാരണം അവരുടെ മനസ്സിൽ ഹബീബില്ല, അവരുടെ മനസ്സിൽ റസൂലുള്ളയില്ല. എന്റെ മുസ്ലിം ചെറുപ്പക്കാരാ, എനിക്കും നിനക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്നേഹം വളരണോ? റസൂലുള്ളാന്റെ തിരുചര്യകളെ ഏറ്റെടുക്കണം മോനെ. ഹഫിള അലാ സുനനിൻ വാസാരിൻ റവത് മഹ്സൂറതൻ ഖൈരി മൻജാ മുർസലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങേറ്റത്തെ സ്നേഹത്തോടെ സമീപിക്കുമ്പോഴല്ലാതെ നമുക്ക് ഹബീബിലേക്ക് ലയിക്കാൻ പറ്റൂല്ല മോനെ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ വേഷം റസൂലുള്ളാക്ക് പൊരുത്തപ്പെട്ട വേഷമാകണം. അല്ലാന്റെ ഹബീബിനെ ഇഷ്ടം വെക്കണോന്ന് ആഗ്രഹമില്ലാത്ത ഒരു മുസ്ലിം ഉണ്ടാവൂല. പക്ഷേ ഒന്ന് പറയട്ടെ, നമ്മുടെ മനസ്സിൽ റസൂലുള്ള ഇരിക്കണമെങ്കിൽ, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരണമെങ്കിൽ, ഹബീബിനിരിക്കാൻ പറ്റുന്ന ഒരു മനസ്സ് നമുക്ക് വേണം, ഒരു ഹൃദയം നമുക്ക് വേണം. ആ ഹൃദയം ഏതാണ്? ലാ തദ്ഖുലു മലായികത്തുർ റഹ്മാ ഫീ ബൈത്തിൻ ഫീഹി കൽബുൻ വസൂറാ. അതാ പട്ടിയും ഫോട്ടോയും ഉള്ള വീട്ടിലേക്ക് കാരുണ്യത്തിന്റെ മലക്ക് കടക്കാത്തതുപോലെ അനാവശ്യ വിചാരങ്ങളുള്ള ഹൃദയത്തിലേക്ക് അള്ളാഹുവിന്റെ ആത്മീയമായ പ്രഭ കടക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹുബ്ബ് കടക്കില്ല മോനെ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങേയറ്റം ഇഷ്ടം നിൽക്കുന്ന ഒരു മനസ്സ് വേണ്ടയോ? ആ മനസ്സങ്ങ് പാകപ്പെട്ടു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ആ റസൂലുള്ളാന്റെ തിരുചര്യകളെ നമ്മൾ പാലിക്കണം. വേഷം ഹബീബിന് പ്രിയമുള്ളതാകണം. എല്ലാം ഹബീബിന് ഇഷ്ടമുള്ള രീതിയിലാകണം. അതാ ഒരു ചെറിയ സംഭവം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യകളെ സ്നേഹിക്കുന്ന ഒരാൾ പ്രായമുള്ള ഒരു മനുഷ്യനാണ്. അയാൾ അഞ്ചു നേരവും ജമാഅത്തായി നിസ്കരിക്കാൻ പള്ളിയിലേക്ക് പോകുന്ന ആളാണ്. പ്രായമേറെയായി, കാഴ്ച നഷ്ടപ്പെട്ടു പോയി. അദ്ദേഹത്തെ കൈപിടിച്ച് പള്ളിയിൽ കൊണ്ടുപോകാൻ ആരുമില്ല. അങ്ങനെ വരുമ്പോ കാഴ്ചയില്ലെങ്കിലും ഇയാള് പള്ളിയിലേക്ക് നടക്കുകയാണ്. മിൻ ഗൈരി ഖായിദിൻ യഖൂദുഹു ഇലൽ മസ്ജിദ്, പള്ളിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരാൾ നയിച്ചു കൊണ്ടുപോകാൻ ആളില്ലാഞ്ഞിട്ടും അദ്ദേഹം ഒറ്റയ്ക്ക് തന്നെ നടന്നങ്ങ് പോവുകയാണ്. അങ്ങനെ ഇരിക്കെ അതാ ഒരിക്കൽ പള്ളിയിലേക്ക് പോകുമ്പോ കാഴ്ചയില്ലാത്തത് കൊണ്ട് കാല് തടഞ്ഞ വഴിയിൽ വീണ് പരിക്കു പറ്റി വീട്ടിലേക്ക് വരുന്നു. ഞാൻ ഈ പറയുന്ന സംഭവം കിഫായത്തുൽ അത്ഖിയയിൽ ഈ ബൈത്തിന്റെ വിശദീകരണത്തിൽ കൊടുക്കുന്നത് കാണാം. വീട്ടിലേക്ക് വരുന്നു, ഭാര്യ നന്നായി വഴക്കു പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ ഈ പ്രായമേറിയ സമയത്ത് കാഴ്ചയില്ലാതെ പള്ളിയിൽ പോകാൻ നടക്കുന്നത്? വീട്ടിൽ നിസ്കരിച്ചാൽ പോരെ? അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വർത്തമാനമായി. ഇദ്ദേഹത്തിന്റെ മനസ്സങ്ങ് നൊന്തുപോയി, വേദനിച്ചു പോയി. അങ്ങനെ രാത്രിയിൽ അങ്ങ് കിടന്നുറങ്ങുമ്പോ അതാ വരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് വിളിക്കുകയാണ്. അല്ലയോ സഹോദരാ,
എന്തിനാണ് നിങ്ങൾ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ഭാര്യയോട് കയർത്ത് വർത്തമാനം പറയേണ്ടി വന്നത് എന്തിനാണ്? ഉടനെ അദ്ദേഹം പറയുന്നു, മിൻ അജലിത്തിബായി സുന്നത്തിക്കയ റസൂലല്ലാ, തങ്ങളുടെ സുന്നത്തിനെ ഞാൻ പിൻപറ്റിയെന്ന കാരണമാണ്. ജമാഅത്തായി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോയപ്പോൾ വീണുപോയതാണ്. അതിന്റെ പേരിലാണ് നബിയെ എനിക്ക് അവിടുന്ന് ഭാര്യയുമായി വഴക്കിടേണ്ടി വന്നത്. യാ റസൂലല്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ فمسح النبي صلى الله عليه وسلم على عينيه فعاد بصيرا നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ അദ്ദേഹത്തിന്റെ കണ്ണിലങ്ങ് തടകിയപ്പോൾ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളുടെ കൈയുടെ ബറക്കത്ത് കൊണ്ട് അദ്ദേഹം കാഴ്ചയുള്ള ആളായി മാറുകയാണ്. ഈ ഒരു വലിയ ബന്ധമാണ് സുന്നത്തിനെ പിൻപറ്റുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരോട് പറയാനുള്ളത്, പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ മനസ്സിൽ ഹബീബിനോട് വേണം എല്ലാവരെക്കാളും വലിയ സ്നേഹം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളെ അങ്ങേയറ്റം ഇഷ്ടം വെക്കുന്ന ഒരാൾക്ക് സിനിമ കാണാൻ പറ്റൂല. കാരണം എന്തേ? ഞാൻ കാത്തിരിക്കുന്നത് ആരെ കാണാനാണ്? മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളെ കാണാനാണ്. എനിക്ക് വേണ്ട കാഴ്ച ഏതാണ്? എന്റെ പ്രായമുള്ള ഉപ്പമാരെ, വയസ്സ് 80 ആയവരില്ലേ, വയസ്സ് 70 ആയവരില്ലേ, 60ഉം 50ഉം വയസ്സായില്ലേ? നമ്മൾ ഒരുപാട് ആളുകളെ സ്വപ്നം കണ്ടില്ലേ? എന്നാൽ ഒരു തവണയെങ്കിലും എന്റെയും നിങ്ങളുടെയും കൽബിലെ രാജാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളെ കണ്ടിട്ടുണ്ടോ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമുക്കുള്ള ബന്ധം എന്താണ്? എന്റെ മുസ്ലിം ചെറുപ്പക്കാരാ, നീ നിന്റെ കണ്ണുകൊണ്ട് സിനിമ കണ്ട്, കാതുകൊണ്ട് പാട്ട് കേട്ട്, കാലുകൊണ്ട് തെറ്റിലേക്ക് നടന്ന്, കൈകൊണ്ട് മുഴുവൻ ഹറാമും ചെയ്ത് ഈ നല്ലൊരു ജീവിതം തുലച്ചു കളയല്ലേ മോനെ? ഈ ജീവിതം കൊണ്ട് ഹബീബിന്റെ സ്നേഹിയാകാൻ കഴിയണം. നമുക്ക് കിട്ടിയ മൂലധനമാകുന്ന സമയം നല്ല നിലക്ക് വിനിയോഗിക്കാൻ കഴിയണം. മോനെ, നീ ഇവിടെ കവലച്ചട്ടമ്പിയായി ജീവിച്ചാൽ കാലം നിന്നെ തോൽപ്പിച്ചു കളയും. നീ ആത്മജ്ഞാനിയായി ജീവിച്ചാൽ കാലത്തെ നിനക്ക് തോൽപ്പിക്കാൻ കഴിയും. നീ അല്ലാഹുവിനെയും റസൂലിനെയും അറിഞ്ഞാൽ നിന്നെ ലോകം ആദരിക്കും മോനെ. അല്ലാഹുവിനെയും റസൂലിനെയും അറിഞ്ഞാൽ ലോകം നമ്മുടെ മുമ്പിൽ കുനിഞ്ഞു നിൽക്കും മോനെ. ബഹുമാനപ്പെട്ട ഹുസൈൻ, ബഹുമാനപ്പെട്ട അലി സൈനുൽ ആബിദീൻ, വീട്ടിൽ നിസ്കരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വിഷയം ഇങ്ങനെ ക്രമീകരിക്കുമ്പോൾ, രാത്രിയിൽ ഉറങ്ങാത്ത മഹാന്മാർ, ഏകദേശം ഒരു 42 മഹാന്മാരെ എനിക്ക് ലിസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. 40 കൊല്ലം അല്ലെങ്കിൽ 50 കൊല്ലം അവര് രാത്രിയിൽ ഇശാഇനെ ആദ്യ സമയം നിസ്കരിച്ചിട്ട് അതാ സുബഹിയും അതേ ഉളു കൊണ്ട് നിസ്കരിച്ച മഹാന്മാരാ. അറിയുമോ സഹോദരാ, സയ്യിദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു 50 കൊല്ലം അങ്ങനെയാണ്. സയ്യിദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ വലിയ ഇഷ്ടക്കാരനാണ്. 50 കൊല്ലം പക്ഷേ ഇശാ അവ്വൽ വഖ്തിൽ നിസ്കരിച്ച് അതേ വുളൂ കൊണ്ട് സുബഹി നിസ്കരിച്ച മഹാനാണ് ഇമാം സയ്യിദ് ഇബ്നുൽ, ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു. അങ്ങനെ എത്രയോ മഹാന്മാരാണ്. അതാ വിരിപ്പ് വിരിച്ച് കിടന്നിട്ടില്ലാത്ത മഹാന്മാരില്ലേ? ബോധമായതിനു ശേഷം
വലിയ ഇബാദത്തിന്റെ നേതാവ്, മഹാനവറുകൾ പറയാണ് ജീവിതത്തിൽ പകർത്തേണ്ട വിധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് കിട്ടിയിട്ട് ഞാനത് ചെയ്യാതിരുന്നിട്ടില്ല, ഒരു തവണയെങ്കിലും ഞാൻ എന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആരാണ് പറയുന്നത്? ബഹുമാനപ്പെട്ട സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു, ഷാഫിഈ ഇമാമിനെ പോലെ മുത്തലഖ് മുജ്തഹിദുകളിൽപ്പെട്ട മഹാനാണ്. വരാം ആ മഹാനായ ഉസൈ ബഹുമാനപ്പെട്ട അലി സൈനുൽ ആബിദീൻ സുജൂദിൽ കിടക്കുകയാണ്, വീടിന്റെ തലപ്പ് കത്തിപ്പോയി. എല്ലാ ആളുകളും വിളിച്ചു, യബിന റസൂലില്ലാ, റസൂലുള്ളാന്റെ മോനെ എഴുന്നേൽക്ക് എഴുന്നേൽക്ക്, വീടിന് തീ പിടിച്ചിരിക്കുന്നു. മഹാനവറുകൾ എഴുന്നേറ്റില്ല. സുജൂദ് പൂർണമായും നിർവഹിച്ച് എഴുന്നേറ്റപ്പോഴേക്ക് തീ അണച്ചു കഴിഞ്ഞിരുന്നു. അവര് ചോദിച്ചുവല്ല, എന്തേ നിങ്ങൾ എഴുന്നേക്കാഞ്ഞത്? സുജൂദിൽ കടന്നപ്പോ ഞങ്ങൾ വിളിച്ചു പറഞ്ഞല്ലോ വീടിന് തീ പിടിച്ചെന്ന്, എന്നിട്ടും എന്തേ നിങ്ങൾ അത് പരിഗണിക്കാഞ്ഞത്? ഉടനെ അവിടുന്ന് പറയുന്നു, നരകത്തിലെ തീയെ പേടിച്ചിട്ടാണ് ഞാൻ അവിടുന്ന് എഴുന്നേൽക്കാതിരിക്കാൻ അവിടെ കിടക്കേണ്ടി വന്നത് എന്ന് അലി സൈനുൽ ആബിദീൻ പറയുമ്പോ, എന്റെ മുസ്ലിം ചെറുപ്പക്കാരാ, എന്റെയും നിന്റെയും ജീവിതം അല്ലാഹുവിന്റെ ഹബീബിന്റെ ദീനുമായി വല്ല ബന്ധവുമുണ്ടോ? നമ്മുടെയൊക്കെ മനസ്സുകളിൽ അന്യ പെൺകുട്ടികളെ സ്നേഹിച്ചു പോയിട്ടുണ്ടോ? മോനെ, നിന്റെ മനസ്സിൽ നിന്ന് മാറ്റിവെച്ചിട്ട് ശുദ്ധമാക്കണം. നീ ഗാനകോകിലങ്ങളുടെ നടുവിൽ ആടിക്കളിക്കുന്നവനാണോ? നിനക്ക് റസൂലുള്ളാഹി തങ്ങളിലേക്ക് അടുക്കാൻ പ്രയാസമാണ്. നീ സിനിമ കണ്ട് തുടിക്കുന്നവനാണോ? നിനക്ക് ഹബീബിലേക്ക് ചേരാനത് തടസ്സമാണ്. മോനെ, എന്തൊരു രസമാണ് റസൂലുള്ളാഹിനെ അനുഭവിക്കാൻ! എന്ത് രസമാണ് മോനെ, രാത്രി അങ്ങ് കിടന്നുറങ്ങുമ്പോ ലോകത്തിന്റെ നേതാവ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളങ്ങ് വന്നാൽ. അതുകൊണ്ട് ഒരു തവണയെങ്കിലും ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണണ്ടയോ മോനെ? ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. എന്റെ സദസ്സിനോടും എന്നോടും ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ കരളിന്റെ കാതലായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഇഷ്ടം വെക്കണം. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ ബോഡി ഷേപ്പ് പർദ മാറ്റിയിട്ട് നിന്റെ ശരീരത്തിന്റെ അവയവത്തിന്റെയും ശരീരത്തിന്റെയും രീതികൾ മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത പർദ ധരിക്കണം. അപ്പോഴേ റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ട മോളായി മാറൂ. മോളെ, നീ കറുത്തൊരു ലോഹയുമിട്ട് തലയിലൊരു തുണ്ടം തുണിയുമിട്ട് നാഴികയ്ക്ക് 40 വട്ടം ഒഴിഞ്ഞു പോയാൽ അല്ലാഹുവിന്റെ ഹബീബിന് ഇഷ്ടപ്പെടുമോ? ഇല്ല പെങ്ങളെ. അതുകൊണ്ട് നിന്റെ ബോഡി ഷേപ്പ് പർദ മാറ്റി, നിന്റെ തുണ്ടം തുണി തലയിൽ നിന്ന് മാറ്റി, നല്ലൊരു മക്കന ധരിച്ച്, നല്ല റസൂലുള്ളാഹിനെ ഇഷ്ടം വെക്കുന്ന മൊഹിബ്ബീങ്ങളുടെ വേഷം ധരിച്ച് പരമാവധി സ്വലാത്തു ചൊല്ലിയിട്ട് ജീവിക്കും മോളെ. രാത്രിയാകുമ്പോ വരും മോളെ, മദീനയിലെ മണവാളന്റെ കാഴ്ചയാട്. എത്രയോ മഹാന്മാരാണ് കണ്ടുപോയത്, ഞാൻ ഇവിടെ നിന്ന് എണ്ണിത്തുടങ്ങുന്നില്ല. എല്ലാ ഇമാമീങ്ങളും റസൂലുള്ളാഹിനെ കണ്ട മഹാന്മാരാണ്. അബ്ദുറഹ്മാൻ ബിനു മഹ്ദി റളിയല്ലാഹു അൻഹു ആരാണ് ഷാഫിഈ ഇമാമതങ്ങളോട് അർ-റിസാല എന്ന കിതാബ് എഴുതാൻ ആവശ്യപ്പെട്ട മഹാനാണെന്ന് ഷർഹുൽ മുഹദ്ദബ്, അതേ മഹാനാണെന്ന് തബഖാത്ത്, ആ മഹാനായ അബ്ദുറഹ്മാനുൽ മഹ്ദി
റളിയല്ലാഹു അൻഹു ആരാണ് ഷാഫി ഇമാം വഫാത്താകുന്നതിന് രണ്ടു കൊല്ലം മുമ്പ് വഫാത്തായ മഹാനാണ് അബ്ദുറഹ്മാനുൽ മഹദിയുടെ പദവി പറയുന്ന ഇമാമിയങ്ങളുണ്ട്. എവിടെന്ന് തുടങ്ങണമെന്ന് എനിക്കറിയില്ല. ഏതായാലും ശരി, മഹാനായ മഹാനവറുകൾ ആരാണെന്നറിയുമോ? ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാനുൽ മഹദിയെ കുറിച്ച് സമകാലികർ പറയുകയാണ്, എന്നെ കഅബാലയത്തിന്റെ മുമ്പിൽ കൊണ്ടുചെന്നിട്ട് ലൗഹുൽ ഇഫ്ത് ബൈന റുക്നി വൽ മഖാം, മഖാം ഇബ്രാഹീമിന്റെയും ഹജറുൽ അസ്വദിന്റെയും ഇടയിൽ നിർത്തിയിട്ട് സത്യം ചെയ്ത് പറയാൻ എന്നോട് പറഞ്ഞാൽ ഞാൻ പറയും, റസൂലുള്ളാഹിന്റെ ഹദീസ് ഇത്രയും അറിയുന്ന അബ്ദുറഹ്മാനുൽ മഹദിയേക്കാൾ വലിയ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ പറയുമെന്ന് അന്നത്തെ മഹാന്മാര് പറഞ്ഞ നേതാവാണ്. അങ്ങനെയുള്ള മഹാനവറുകൾ പറഞ്ഞിട്ടാണ് ഇമാമുന ശാഫി റളിയല്ലാഹു അൻഹു അവിടുന്ന് കിതാബ് എഴുതുന്നത്. ആ ഇമാമുന ശാഫി റളിയല്ലാഹു അൻഹുവിനെ പിൻപറ്റുന്ന നമ്മൾ ചിലപ്പോ ആലോചിച്ചു പോകും, എന്തേ ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ പദവി, ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ങ്ങളോടുള്ള ബന്ധമാണ്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ആരാണ്? എല്ലാ പരീക്ഷണങ്ങളും അതിജീവിച്ച് ഇൽമിന് സേവനം ചെയ്ത മഹാനാണ്. മഹാനവറുകൾ പറഞ്ഞതായി എത്രയോ കിതാബിൽ കാണാം, ഫീമാ ബൈന സദരീ വ സുറതി തിസ്ഉ അംറാലിം മഖൂഫതിൻ, എന്റെ നെഞ്ചിന്റെയും പൊക്കിളിന്റെയും ഇടയിൽ മാരകമായ 9 രോഗങ്ങളുണ്ട്. കുല്ലും മിൻഹാ ലവിം ഫറദ കാന ഖാതില, അതിൽ ഏത് രോഗമാണ് ഒരു രോഗം വന്നാൽ തന്നെ മതി മരിച്ചു പോകാൻ, അപ്പോൾ മരണകാരണമാകാവുന്ന മാരകമായ 9 രോഗങ്ങൾ എന്റെ നെഞ്ചിന്റെയും പൊക്കിളിന്റെയും ഇടയിലുണ്ടെന്ന് പറഞ്ഞ മഹാനാണ്. അത്രയും വലിയ പരീക്ഷണങ്ങൾ അതിജീവിച്ച മഹാനാണ് ഇമാം അശ്ശഫീ. ആ ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം അറിയുമോ? മഹബ്ബത്തുഹു വ തഅല്ലുഖുഹു ലി റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ഖാണ്, റസൂലുള്ളാഹിനോടുള്ള ബന്ധമാണ്. എനിക്ക് ഈ വിഷയം എങ്ങനെ പറയണമെന്ന് അറിയില്ല. ഈ ഒരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിക്കോളാം. മോമിനീങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ് 5 മിനിറ്റ് നിൽക്കുന്നതിന് പ്രയാസമില്ലല്ലോ. അന്നകലെ ഇരിക്കുന്ന ചെറുപ്പക്കാരൊക്കെ ഒന്ന് സദസ്സിലേക്ക് വരുമല്ലോ. നമുക്ക് റസൂലുള്ളാഹിന്റെ മധുവി പറഞ്ഞു സ്വലാത്തു ചൊല്ലി ഒന്ന് നിർത്താമല്ലോ. അങ്ങ് മേലെയൊക്കെ ഇരിക്കുന്ന ചെറുപ്പക്കാരെ ഒന്ന് സദസ്സിലേക്കൊന്ന് അടുത്തു നിൽക്കാമല്ലോ. ഒന്ന് അടുത്തു നിന്നാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇമാമുന ശാഫി തങ്ങളെ ഒന്ന് പറയാം, റസൂലുള്ളാഹിനോടുള്ള ഹുബ് എന്ന് പറയാം. ഞാൻ റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കണ്ടു. ഫഖുൽതു യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ നബിയേ, ഞാൻ റസൂലുള്ളാഹിനോട് ചോദിച്ചു, ബിഖൗലി മന്നാഖുദു, ഞാൻ ആരുടെ വാക്കാണ് സ്വീകരിക്കേണ്ടത് നബിയേ? ഫഷാറ ഇലാ അലി ഇബ്നു അബി ത്വാലിബ്, അപ്പോഴെന്നെ അലി ഇബ്നു അബി ത്വാലിബിലേക്ക് അങ്ങ്യം കാണിച്ചു. ഖുദു ബിയദി ഹാദാ ഫഅതി ബിഹി ഇബ്നു അമ്മിന ശാഫി, ഇദ്ദേഹത്തിന്റെ കൈ പിടിച്ചിട്ട് നമ്മുടെ പിതൃവ്യന്റെ മകനായ മുഹമ്മദ് ബിനു ഇദ്രീസ് ശാഫിയുടെ അടുക്കലേക്കൊന്ന് കൊണ്ടുചെന്നോ. ലിയഅമല ബിമദ്ഹബിഹി, ആ മദ്ഹബിലായി അമലു ചെയ്യാൻ, മാത്രമല്ല അതുവഴി മാർഗദർശനം നേടാൻ, അതുമാത്രമല്ല അതുവഴി സ്വർഗത്തിന്റെ കവാടത്തിലെത്താൻ. എന്റെ മുഹിബ്ബീങ്ങളെ,
നമുക്കും ആശയില്ലേ റസൂലുള്ളാനെ ഒന്ന് കാണാൻ? ഞാൻ നിങ്ങളെ നിർത്തിയത് നിങ്ങളെ എനിക്കൊന്ന് കാണാനല്ല. ഈ മജ്ലിസിൽ വെച്ച് നമുക്ക് ബറക്കത്തിന് വേണ്ടി ഒന്ന് രണ്ട് കാര്യം പറയണം. അതുവഴി എനിക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണം, നിങ്ങൾക്കും കാണണം. എന്റെ ചെറുപ്പക്കാരെ, ഒരു വഖത്ത് നിസ്കാരവും ഖളാ ആക്കരുത്. അല്ലാഹുവിന്റെ ഹബീബിന് ഇഷ്ടമില്ലാത്തത് കേൾക്കരുത്. റസൂലുള്ളാഹിക്ക് പൊരുത്തമില്ലാത്തത് കാണരുത്. അല്ലാഹുവിന്റെ ഹബീബിന് ഇഷ്ടമില്ലാത്ത ആസ്വാദനങ്ങളിൽ പോകരുത്. എന്നിട്ട് സ്വലാത്ത് ചൊല്ലിയിട്ടൊന്ന് കിടന്നു നോക്കുമോനെ. മദീനയിലെ രാജാവ് വിളിക്കും, അല്ലാഹുവിന്റെ ഹബീബ് നമ്മെ വിളിക്കും. കൊതിയില്ലേ മോനെ മദീനത്തെ രാജാവിന്റെ വിളിയൊന്ന് കേൾക്കാൻ? കൊതിയില്ലേ മോനെ റസൂലുള്ളാനെ ഒന്ന് കാണാൻ? എല്ലാ ഇമാമീങ്ങളും കണ്ടുപോയി മോനെ. ഇമാം ഷാദുലി തങ്ങൾ പറഞ്ഞില്ലേ, ലൗഗാബ അന്നി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തർഫത ഐനിൻ ലമാ അദത്തു നഫ്സീ മിനൽ മുസ്ലിമീൻ. എപ്പോഴും ഞാൻ റസൂലുള്ളാനെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ? അബൂബക്കർ റഹിമഹുല്ലാ അത്തഹിയാത്തിൽ അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന് പറയുമ്പോ മദീനത്തുനിന്ന് സലാം മടക്കി കേട്ടില്ലേ? അതാ കണ്ടില്ലേ അഹമ്മദ് റുലാഖാനിൽ ബറേൽവി അത്തഹിയാത്തിൽ സലാം പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലെ മടക്കിയത് കേട്ട മഹാനല്ലേ? ഞാൻ മരിച്ചാൽ എന്റെ ഖബറിന്റെ അകത്ത കുഴി, ഇരിക്കാനുള്ള ആഴം പോരാ, നിൽക്കാനുള്ള ആഴം വേണം. എന്തിനാണത്? അല്ലാഹുവിന്റെ റസൂല് ഖബറിൽ കാണിക്കപ്പെടുമ്പോ എഴുന്നേറ്റു നിൽക്കാനാണെന്ന് അഹമ്മദ് റുലാഖാൻ തങ്ങൾ ശർഹ് മൻദൂമത്തു സലാമിൽ കാണുന്നില്ലേ? അല്ലഖ്താബ് സലാസയിൽ എഴുതിയിട്ടില്ലേ? ഇതുപോലെ എല്ലാ ഇമാമീങ്ങളും അവര് വിജയിച്ചത് റസൂലുള്ളാനെ കൊണ്ടാണ്. മോനെ, നീ പ്രേമിക്കുന്ന പെണ്ണ് നാളെ കിഴവിയാകും, അവള് രോഗിയാകും, അവള് മരിച്ചു പോകും, നിന്റെ കൂടെ ഖബറിൽ വരില്ല, നിന്റെ കൂടെ മഹ്ഷറിൽ വരില്ല, നിനക്ക് രക്ഷയായി വരില്ല. അതേ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങള് ഒന്ന് മുറുകെ പിടിക്കും മോനെ. രാത്രിയിൽ ഹബീബ് നേരം പോക്കാണ്, ഖബറിൽ ഹബീബ് ശുപാർശയാണ്. പരലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളുടെ ആ നേതൃത്വമല്ലാതെ വിലയില്ല. ഞാൻ ഇന്ന പാർട്ടിക്കാരനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ ഹബീബ് എന്ന് റസൂലുള്ളാനെ വിളിക്കുമ്പോഴല്ലാതെ രക്ഷയില്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാവരും കണ്ടുപോയി ഇമാമീങ്ങൾ. അക്കൂട്ടത്തിൽ നമുക്കും വേണ്ടേ ഒന്ന് കാണുക. അലീമായ റബ്ബ് നമുക്ക് തൗഫീഖ് തരട്ടെ. ആറ് ഹദീസിന്റെ പണ്ഡിതന്മാരുടെയും ഉസ്താദാണ്. ഞാൻ നൂറുകണക്കിന് തലത്ത് ബറക്കത്തിന് വേണ്ടി പറയുന്ന സംഭവമാണ്. ഇമാം ബുഖാരി തങ്ങളുടെയും ഇമാം മുസ്ലിമും നൈസാബൂരിയുടെയും ഇമാം അബ്ദുറഹ്മാൻ നസായിയുടെയും ഇമാം അബൂ ഈസ തിർമിദിയുടെയും ഇമാം അബൂ ദാവൂദിന്റെയും ഇമാം ഇബ്നു മാജയുടെയും തുടങ്ങി ആറ് ഹദീസിന്റെയും ഇമാമീങ്ങളുടെ ഉസ്താദായ റബീഇ ഇബ്നു ഖിറാസ് ഇമാം മുസ്ലിം റഹിമഹുള്ള മുസ്ലിമിന്റെ ഇസ്തിലാഹ് എഴുതിയപ്പോൾ എടുത്തുദ്ധരിച്ച പേരാണ് റബീഇ ഇബ്നു ഖിറാസ്. വഫയാത്തുൽ അയാനിൽ കാണാം ആ മഹാനായ റബീഇ ഇബ്നു ഖിറാസ് തങ്ങൾ ജീവിതകാലത്ത് ചിരിച്ചിട്ടില്ല. ജീവിതകാലത്ത് ചിരിച്ചിട്ടില്ല. പക്ഷേ ജനാസ ചിരിക്കുകയാണ്. ചിരിക്കുന്ന ജനാസ എടുത്ത് ഖബറടക്കാൻ ജനങ്ങൾക്ക് മടിയായി. അപ്പോഴാണ് ഒരു അശരീരി കേൾക്കുന്നു, അല്ലാഹുവിന്റെ ഹബീബ് ഖബറിൽ കാത്തു നിൽക്കുന്നുണ്ട്, എന്റെ ജനാസ വേഗമെടുക്കണേ. അല്ലാഹുവിന്റെ റസൂലിന്റെ നോട്ടമുള്ളൊരു ഖബറ് കിട്ടണം, അല്ലാഹുവിന്റെ ഹബീബ് പരിഗണിക്കുന്നൊരു മരണം കിട്ടണം, അല്ലാഹുവിന്റെ റസൂല് തിരിച്ചറിയുന്നൊരു ഉമ്മത്തിയാകണം. അല്ലാഹുവേ ഞങ്ങൾക്കതിന് ഭാഗ്യം നൽകണം റഹ്മാനേ. ഒരുപാട് പറയാൻ നിങ്ങൾ നോക്കുമ്പോ ആശയുണ്ട്, സമയം പോരാ. ഒന്നുകൂടി പറഞ്ഞോട്ടെ എന്റെ ഉപ്പമാരെ, നമുക്ക് മരിക്കണ്ടേ? എന്റെ കൂട്ടുകാരെ, നമുക്കും മരിക്കണ്ടേ?
സുജൂദിൽ മരിച്ച മഹാന്മാരില്ലേ, റുക്കൂഇൽ മരിച്ച മഹാന്മാരില്ലേ, ഖുർആനോതുമ്പ മരിച്ച മഹാന്മാരില്ലേ, ഖബറിലിരുന്ന് ഖുർആൻ ഓതുന്നത് കണ്ട രംഗങ്ങൾ അബ്ദുൽ ഗനിയുടെ അബുൽസി അവിടുന്ന് രേഖപ്പെടുത്തിയില്ലേ, തസ്ബീഹ് ചൊല്ലിയിട്ട് മരിച്ച മഹാന്മാരില്ലേ, അശ്റഖൽ ബദർ ചൊല്ലിയിട്ട് മരിച്ച മഹാന്മാരില്ലേ, എന്റെയും നിങ്ങളുടെയും മരണം എങ്ങനെയാണ്? റബ്ബേ നല്ലൊരു മരണം നൽകണം റഹ്മാനേ. എന്റെ ചെറുപ്പക്കാരെ, ഞാൻ എന്റെ നാടിന്റെ അടുക്കല് രണ്ട് കുട്ടികള് അപകടത്തിൽ മരിച്ചു എന്നറിഞ്ഞപ്പോ അവിടെ ഒന്ന് പോകാൻ വേണ്ടി നാട്ടിലുള്ള SSFകാരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ വരണ്ട, നമുക്ക് വരാൻ പറ്റുന്ന മരണമല്ല. ഞാൻ ചോദിച്ചു, എന്താ കാരണം? അവർ രണ്ട് അന്യ പെൺകുട്ടികളുമായി ഉല്ലസിക്കാൻ പോയപ്പോ ആക്സിഡന്റിൽ പെട്ടുപോയതാണ്. മദ്യ ദുരന്തത്തിൽ മരിച്ച കൂട്ടത്തിൽ മുസൽമാന്റെ പേരില്ലേ? സിനിമയ്ക്ക് പോയിട്ട് മരിച്ചവരുടെ കൂട്ടത്തിൽ മുസൽമാന്റെ പേര് വന്നുപോയില്ലേ? എന്റെയും നിന്റെയും മരണം അങ്ങനെ ഒരു മരണമാകാതിരിക്കണമെങ്കിൽ സൂക്ഷിക്കണ്ടേ മോനെ? റസൂലുള്ളാനെ ഇഷ്ടം വെക്കണ്ടേ മോനെ? അല്ലാഹുവേ ഞങ്ങൾക്ക് ഹബീബായ നബിതങ്ങളെ ഒരുപാട് തവണ കാണിച്ചു തരണം റഹ്മാനെ. റസൂലുള്ളാനെ കണ്ട് മരിക്കുന്ന സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ പെടുത്തണം റഹ്മാനെ. റസൂലുള്ളാനോട് അങ്ങേയറ്റത്തെ ഇഷ്ഖ് നൽകണം റഹ്മാനെ. ഞങ്ങൾക്ക് ആരോഗ്യമില്ലാത്തപ്പോ റസൂലുള്ളാന്റെ പേര് പറയുമ്പോ ആരോഗ്യം നൽകണം റഹ്മാനെ. ഞങ്ങൾക്ക് കൽബിൽ റാഹത്ത് ഹബീബിനെ കൊണ്ട് നൽകണം റഹ്മാനെ. മരിക്കുന്ന സമയത്ത് റസൂലുള്ളാന്റെ ചിരിക്കുന്ന മുഖം ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി ولن يضيق رسول الله جاهك بي إذا الكريم تجلى باسم منتقمي مولاي الخلق كلهم അള്ളാഹു തആല നമ്മുടെ മജ്‌ലിസൊക്കെ ഇജാബത്തുള്ള മജ്‌ലിസാക്കി തരട്ടെ. സ്വലാത്ത് ചൊല്ലുമ്പോൾ ഒരു 10 തഹ്‌ലീലും ചൊല്ലണം. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉസ്താദുമാർ മഷായിഖുമാർ, പ്രത്യേകിച്ചും മഞ്ഞനാടി ഉസ്താദ് എന്ന വലിയൊരു പണ്ഡിതൻ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയി. അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അങ്ങ് കാസർഗോഡ് ഞാൻ ഒരുപാട് തവണ മഹാനായ ഉസ്താദ് അവരുടെ അടുക്കൽ ദ്വാരപ്പിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അള്ളാഹു തആല അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു തആല അതുപോലെയുള്ള നമ്മുടെ ആലിമീങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദ്, അതുപോലെ തന്നെ സി അബ്ദുറഹ്മാൻ ഉസ്താദ് പോലെ ഈ നാട്ടിലും പരിസരത്തും പല പ്രദേശങ്ങളിലുമുള്ള നമ്മുടെ ആലിമീങ്ങൾ സദാത്തുക്കൾ മരണപ്പെട്ടു പോയവരുണ്ട്. അവരുടെ എല്ലാം ദർജകൾ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ ഞങ്ങളുടെ ഈ മജ്‌ലിസിനെ നീ സ്വീകരിക്കണേ റഹ്മാനേ. അതീമായ റബ്ബേ നിന്റെ പൊരുത്തത്തിന് വേണ്ടിയും നിന്റെ ദീനിന്റെ പ്രചരണത്തിന് വേണ്ടിയുമാണ് ഈ വേദി ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇതിന്റെ സംഘാടകർക്ക് നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനേ. അള്ളാഹുവേ ഞങ്ങൾക്കെല്ലാം നീ നാഫിഅയ ഇൽമ നൽകണേ റഹ്മാനേ. ഈ മജ്‌ലിസിൽ ഇവിടെ പങ്കെടുത്തവർ, അതുപോലെ ഓൺലൈനിലൂടെ വിദേശ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട്, അതുപോലെ പല സ്ഥലങ്ങളിലും ഇരുന്നു കൊണ്ട് ഞങ്ങളുടെ ഈ മജ്‌ലിസ് കേട്ടിട്ട് ആമീൻ പറയുന്നവർ എല്ലാവർക്കും നീ ബറക്കത്ത് ചെയ്യണം റഹ്മാനേ. എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ റഹ്മാനേ. അള്ളാഹുവേ രോഗികളുണ്ട് നീ ഷിഫയാക്കണേ റഹ്മാനേ. റബ്ബേ മരണം വരെ ഹേ റസൂലുള്ളാന്റെ മദ്ഹ് പറയാനും ആ മദ്ഹിലായി മഹബ്ബത്തിലായി ജീവിച്ച് ഞങ്ങൾ എന്നും പറയുന്ന നേതാവിന്റെ ചിരിക്കുന്ന മുഖം കണ്ട് മരിക്കാനും ഞങ്ങൾ കൗദാര്യം ചെയ്തു തരണേ റഹ്മാനേ. ഞങ്ങൾ കൗദാര്യം ചെയ്തു തരണേ റഹ്മാനേ. അള്ളാഹുവേ ഞങ്ങളുടെ മരിച്ചുപോയ വലിയ വലിയ ഞങ്ങളുടെ ഉസ്താദുമാരുണ്ട്, സാദാത്തുക്കളുണ്ട്, പണ്ഡിതന്മാരുണ്ട്. അള്ളാഹുവേ അവരുടെ എല്ലാം ദർജ നീ ഉയർത്തണേ റഹ്മാനേ.
ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ ഉസ്താദുമാർക്ക് മുഴുവനും നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനേ. അള്ളാഹുവേ, ഞങ്ങളുടെ പ്രസ്ഥാനങ്ങളെയും പ്രവർത്തനങ്ങളിലും എല്ലാം നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനേ. റബ്ബേ, ഞങ്ങൾക്ക് നീ നൽകിയ ജീവിതം നിന്റെ റിളയിലാക്കണേ റഹ്മാനേ. അള്ളാഹുവേ, ഒരുപാട് രോഗികളുണ്ട്, ഹാർട്ടിന് കംപ്ലൈന്റ് ഉള്ളവർ, ഡിസ്കിന് കംപ്ലൈന്റ് ഉള്ളവർ, അസ്ഥിക്ക് തേയ്മാനമുള്ളവർ, ക്യാൻസർ ഉള്ളവർ, അതുപോലെ പലവിധ രോഗങ്ങളും ഉള്ളവരുണ്ട്. എല്ലാവരുടെയും രോഗങ്ങൾ നീ ശിഫയാക്കണേ റബ്ബേ. കിഡ്നിക്ക് രോഗമായി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്, അങ്ങനെ എന്തെല്ലാമോ പ്രശ്നങ്ങളും വിഷമങ്ങളും ഉള്ളവരുണ്ട്. എല്ലാവരുടെയും മനസ്സും രോഗവും ചികിത്സയും എല്ലാത്തിൻ്റെയും അധികാരവും പരിഹാരവും നിന്റെ അടുക്കലാണ്. നീ ശിഫാ നൽകണേ റഹ്മാനേ. അദീമായ റബ്ബേ, ഞങ്ങളുടെ മജ്ലിസുകൾ ഇജാബത്ത് കൊണ്ട് നീ അനുഗ്രഹിക്കണേ റഹ്മാനേ. ഞങ്ങൾ ദുആരക്കാൻ അർഹനല്ല റബ്ബേ. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹബീബിന്റെ മധുഹി പറഞ്ഞിട്ട് അവിടുത്തെ മധുഹി ചൊല്ലിയിട്ട് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കലിമത്താകുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ചൊല്ലിയിട്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങളെ കൈയൊഴിയല്ലേ റഹ്മാനേ. അദീമായ റബ്ബേ, ആമീൻ പറയുന്ന ഉമ്മവെങ്ങന്മാർക്ക് ബർക്കത്ത് ചെയ്യണേ റഹ്മാനേ. അവരുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ റഹ്മാനേ. റബ്ബേ, ഒരുപാട് ചെറുപ്പക്കാര് ആമീൻ പറയുന്നുണ്ട്, അവരെയും ഞങ്ങളെയും നിന്റെ ദീനിന്റെ യഥാർത്ഥ ഖാദിമീങ്ങളിൽ പെടുത്തണം റഹ്മാനേ. അള്ളാഹുവേ, ഞങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിൽ ഒരുപാട് തവണ എത്താൻ ഭാഗ്യം നൽകണേ റഹ്മാനേ. അവിടുത്തെ മുവാജഹത്തിൽ നിന്ന് സലാം പറയുമ്പോ ഒരുപാട് മഹാന്മാർക്ക് സലാം മടക്കുന്നത് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. റബ്ബേ, ഞങ്ങൾക്ക് ചോദിക്കാൻ അർഹതയില്ല. ഞങ്ങൾ അവരെ പോലെ അമൽ ചെയ്തവരല്ല, ഞങ്ങൾ അവരുടെ അത്രയും സ്വലാത്തു ചൊല്ലിയവരല്ല. പക്ഷേ നീ ഔദാര്യവാനാണ്, ഞങ്ങൾക്ക് കൊതിയുണ്ട് റബ്ബേ, ആശയുണ്ട് റബ്ബേ, ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. അർഹമുറാഹിമായ റബ്ബേ, ഞങ്ങൾക്ക് നീ അനുഗ്രഹം ചൊരിയണേ റഹ്മാനേ. ഹല്ലിലും ഹറമിലുമായി ഒരുപാട് തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റബ്ബേ. കണ്ണേ, പല സ്ഥലങ്ങളിലും ഇരുന്ന് പല മുറാദുകളും ദുആരക്കാൻ ഞങ്ങളോട് ഫോണിൽ വിളിച്ചു പറഞ്ഞവരുണ്ട്, ഓൺലൈനിലൂടെ കേൾക്കുന്നവരുണ്ട്, അതിന് സംവിധാനം നൽകിയവരുണ്ട്. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് രാത്രി ഞങ്ങൾ വയറ് കേൾക്കാനിരിക്കുകയാണെന്ന് പറഞ്ഞ് എറണാകുളത്തുനിന്നും മറ്റും വിളിച്ച സഹോദരങ്ങളുണ്ട്. റബ്ബേ, അവർക്കെല്ലാം നീ ഖൈറും ബർക്കത്തും നൽകണം റഹ്മാനേ. അള്ളാഹുവേ, ഞങ്ങളുടെ സ്ഥാപനങ്ങളെല്ലാം നിന്റെ ഹൈഫുദിലാക്കണേ റഹ്മാനെ. എതിരാളികളുടെ ചതിയിൽ പെടുത്തല്ലേ റഹ്മാനെ. അസൂയക്കാരുടെ വലയിൽ പെടുത്തല്ലേ റഹ്മാനെ. നിന്റെ റിളയിലാക്കണേ റഹ്മാനെ. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم بحق نبينا وحبيبنا الامين وعلى اله وصحبه اجمعين. പണ്ഡിത പ്രതിഭകളുടെ പ്രഭാഷണങ്ങൾ, ഇസ്ലാമിക സീഡികൾ, കാലിക പ്രഭാഷണങ്ങൾ, ദഫ് ഗാനങ്ങൾ, മാപ്പിളപ്പാട്ടുകൾ, ഖുർആനിക ദൃശ്യശ്രാവ്യ സീഡികൾ തുടങ്ങി എല്ലാവിധ സീഡികളുടെയും മഹനീയ ശേഖരണം എക്കോ ഡ്യൂട്ടി പേഡ് ഷോപ്പ്. കൂടാതെ തസ്ബീഹ് കൗണ്ടർ, ഇന്ത്യൻ വിദേശ അത്തറുകൾ, പെർഫ്യൂമുകൾ, വിദേശ ഉൽപ്പന്നങ്ങൾ എന്നിവയും ഞങ്ങളുടെ ശേഖരണത്തിൽ നിന്ന് മിതമായ നിരക്കിൽ ലഭിക്കുന്നു. ലേബറുകൾക്കും കച്ചവടക്കാർക്കും ഞങ്ങളൊരുക്കുന്ന പ്രത്യേക ഡിസ്കൗണ്ടുകൾ ഓർക്കുക. എക്കോ ഡ്യൂട്ടി പേഡ് ഷോപ്പ്, ഗ്രൗണ്ട് ഫ്ലോർ, മർക്കസ് കൊമേഴ്ഷ്യൽ കോംപ്ലക്സ്, മാവ് റോഡ്, കാലിക്കറ്റ്. तबी तोई बती तोई बतो ब्या तो बीबी तिबना भी त्वाहा है बीबी तिबना भी त्वाहा या मन त्वाला ता बदरा कद कुंता अतिया बती भी कद कुंता अतिया बती भी तू बाली मंदी तोई बाया मन तिब तबी तोई बती तोई बतो ब्या तो बीबी तिबना भी